നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരന് പൊളിക്കാൻ മാത്രമല്ല പണിയാനും അറിയാം. നിരവധി തലങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വൈഭവം കണ്ടതാണ്. അതിനി പാലാരിവട്ടം പാലത്തിൻ്റെ കേസിലായാലും കൊങ്കൺ റെയിൽവേ ആയാലും ഡൽഹി മെട്രോ ആയാലും ഇപ്പോഴിതാ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഈ ശ്രീധരൻ കൂടുതൽ വലിയ പൊളിക്കലുകൾക്ക് നേതൃത്വം നൽകുന്നു. ശ്രീധരൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. ഇതാണ് സി പി എമ്മിനെ കൂടുതൽ പരിവക്കേടിലാക്കിയിരിക്കുന്നത്. പിണറായി വിജയനെ പൊളിച്ചെടുക്കുന്നതിൽ പ്രത്യേക വൈഭവമാണ് ഇപ്പോൾ ഈ ശ്രീധരൻ കാട്ടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ് എന്ന് അടിവരയിട്ട് പറയുന്നത് ഈ ശ്രീധരൻ. ഇന്നലെ വരെ കെ സുരേന്ദ്രനും കൃഷ്ണദാസുമൊക്കെ ആരോപണങ്ങൾ ഉയർത്തുന്നത് പോലെയല്ല, കൂടുതൽ വിശ്വാസ്യതയുള്ള കരുത്തിൻ്റെ ശബ്ദമാണ് ശ്രീധരനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ ശ്രീധരൻ ബി ജെ പിയിൽ അംഗമായി എന്ന വാർത്ത വരുന്നപ്പോൾ ചില സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഇനി ഈ ശ്രീധരന് എന്ത് ചെയ്യാനാകും? ശ്രീധരന് പലതും ചെയ്യാനുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീധരൻ്റെതായ പുറത്തു വരുന്ന ആ അഭിമുഖങ്ങളിലൊക്കെ മുഴങ്ങിക്കേൾക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത തികഞ്ഞ ഒരു ഏകാധിപതിയെന്നാണ് ശ്രീധരൻ വിശേഷിപ്പിക്കുന്നത്. ഒരു മന്ത്രിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് മന്ത്രിമാർക്ക് പലപ്പോഴും പറഞ്ഞത് മാറ്റിപ്പറയേണ്ടി വരുന്നു. മുഖ്യമന്ത്രിയാണ് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിയ ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ശക്തമായി വിളിച്ചു പറയുകയാണ് ശ്രീധരൻ. മുഖ്യമന്ത്രിക്ക് ജനങ്ങളുമായി സമ്പർക്കം ഒട്ടുമില്ല. സി പി എമ്മിന് ജനങ്ങളുടെ ഇടയിൽ വളരെ മോശം ഇമേജാണ്. പുറത്തു വന്ന ഫിഷറീസ് അഴിമതി പോലും അതീവ ഗൗരവമുള്ളതാണെന്നും ശ്രീധരൻ പറയുന്നു. സർക്കാരിൻ്റേത് വളരെ മോശം പ്രകടനം. മുഖ്യമന്ത്രിക്ക് താൻ നൽകുന്നത് 10-ൽ 3 മാർക്ക് മാത്രമായിരിക്കും. കോടികൾ ചെലവിട്ട് പരസ്യം നൽകുക മാത്രമാണ് സർക്കാർ ചെയ്യുന്ന ഏക ജോലി. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി ചർച്ചയ്ക്ക് സർക്കാർ നേതൃത്വം കൊടുക്കണമെന്നും ശ്രീധരൻ പറയുന്നു. ചടുലമാണ് ശ്രീധരൻ്റെ നീക്കങ്ങൾ, ഒപ്പം ശക്തമാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളും. എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇവിടെ നടക്കുക ഒരു ദുരന്തമായിരിക്കുമെന്ന് ശ്രീധരൻ പറയുന്നു. പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ തെറ്റായ ഉപദേശങ്ങൾ മാത്രമാണ് പിണറായി സ്വീകരിക്കാറുള്ളത്. ഉമ്മൻചാണ്ടിയും യു ഡി എഫ് നേതാക്കളുമൊക്കെ മാന്യന്മാരാണ്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി, ആര്യാടൻ എന്നിവരെല്ലാം നന്മ ആഗ്രഹിക്കുന്നവരാണെന്ന് ശ്രീധരൻ പറഞ്ഞു വയ്ക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് പൊതുവെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാറില്ല. അതിന് ശക്തനായ ഒരു സെക്രട്ടറിയോ സ്റ്റാഫോ അദ്ദേഹത്തിനൊപ്പമില്ല എന്നിടത്താണ് ഉമ്മൻചാണ്ടിയുടെ പരാജയം. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒരു നിയോജക മണ്ഡലത്തിൽ താൻ സ്ഥാനാർത്ഥിയായിരിക്കും എന്നുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ശ്രീധരൻ. സർക്കാരിൻ്റെ ഭാഗമാകണം എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന പലതുമുണ്ട്. സർക്കാരിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ബി ജെ പി അധികാരത്തിലെത്തുക, എൻ ഡി എ മുന്നണി ഭരണം പിടിച്ചെടുക്കുക. നിലവിൽ വർഗീയ പാർട്ടി എന്ന ഒരാരോപണം, ദുഷ്പേര് ബി ജെ പിക്കുണ്ട്. അത് മാറ്റിയെടുക്കുക തന്നെയാണ് തൻ്റെ ആദ്യ ലക്ഷ്യമെന്നും ഈ ശ്രീധരൻ പറയുന്നു. 2019 മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തനിക്ക് കേന്ദ്രമന്ത്രിയാകാനുള്ള ഒരവസരമുണ്ടായിരുന്നു. എന്നാൽ 75 വയസ്സ് കഴിഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താലാണ് അന്നു താൻ മാറി നിന്നത്. രാജ്യസഭ അംഗമാകാൻ യാതൊരുവിധ താല്പര്യവുമില്ല. രാജ്യസഭ അംഗത്തിന് രാജ്യത്തിന് വേണ്ടി കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ പദവിയിൽ നിന്ന് താൻ മാറി നിൽക്കുന്നത്. ഇന്നലെ കിഫ്ബിയെയും തോമസ് ഐസക്കിനെയും പൊരിച്ചെടുക്കിയ ഈ ശ്രീധരൻ ഇന്ന് യുദ്ധം തൊടുക്കുന്നത് പിണറായിക്ക് നേരെയാണ്. ബി ജെ പി കണക്കുകൂട്ടിയാണ് ശ്രീധരൻ കാർഡ് ഇറക്കിയിരിക്കുന്നതെന്ന് വ്യക്തം. തോമസ് ഐസക്കിനെതിരെയും കിഫ്ബിക്കെതിരെയും ഇന്നലെ ഈ ശ്രീധരൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയേണ്ടതില്ല എന്ന് സി പി എം തീരുമാനിച്ചു. ഏതെങ്കിലും തരത്തിൽ തോമസ് ഐസക്കോ പിണറായിയോ ഈ ശ്രീധരന് മറുപടിയുമായി എത്തിയാൽ കൂടുതൽ കടുത്ത ആരോപണങ്ങൾ ശ്രീധരൻ ഉന്നയിക്കും എന്ന് സി പി എം ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് കിഫ്ബിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു വിമർശനം ഇന്നലെ പ്രത്യക്ഷപ്പെട്ടത്. ശ്രീധരനുള്ള മറുപടി കിഫ്ബി അങ്ങ് കൊടുത്തു എന്ന് സഖാക്കൾ വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ടുതന്നെ.
സഖാക്കളുടെ പേരിലും പോരാളി ഷാജിമാരുടെ പേരിലുമൊക്കെ ശ്രീധരൻ സ്കാം തുടങ്ങി അനേക വാർത്തകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ശ്രീധരനെ ഭയക്കുന്നു എന്ന് വ്യക്തം. കിഫ്ബിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദ്രോഹമെന്നും ഇവിടെ നമ്മൾ വാങ്ങിക്കൂട്ടിയ കടം ആരാണ് തിരികെ നൽകുന്നതെന്നും ഇന്നലെ ശ്രീധരൻ ചോദിച്ചിരുന്നു. ചെന്നുകൊണ്ടത് ഐസക്കിൻ്റെ നെഞ്ചത്തു തന്നെ. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് കിഫ്ബിയെക്കൊണ്ട് ചില വിശദീകരണങ്ങൾ പുറപ്പെടുവിച്ചതും. കിഫ്ബി ആക്ട് അനുസരിച്ച് കിഫ്ബിയുടെ ഉദ്ദേശലക്ഷ്യമെന്തെന്നും എങ്ങനെയാണ് കിഫ്ബി പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാതെയുള്ള ശ്രീധരൻ്റെ പ്രതികരണമാണ് അതെന്ന് കിഫ്ബിയുടെ പോസ്റ്റിൽ പറയുന്നു. കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും നിശ്ചയിച്ച പരിധികളൊക്കെ മറികടന്ന കടമെടുപ്പാണ് കിഫ്ബി നടത്തുന്നതെന്ന ആരോപണമാണ് ഇന്നലെ ശ്രീധരൻ ഉന്നയിച്ചത്. ഈ രാജ്യത്ത് ഈ മേഖലയിൽ നിലവിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു തന്നെയാണ് കിഫ്ബി കടമെടുക്കുന്നതെന്ന് മറുപടിയിൽ പറയുന്നു. കിഫ്ബിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചില ചോദ്യങ്ങളുണ്ട്. കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ, കൊച്ചി മെട്രോ തുടങ്ങി അദ്ദേഹം നേതൃത്വം നൽകിയ പദ്ധതികളിലേതെങ്കിലും കടമെടുക്കാതെ പൂർത്തിയാക്കിയതാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. വൻതോതിലുള്ള നിക്ഷേപത്തിലൂടെ തന്നെയാണ് പൊതുജന ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. ദേശീയപാത വികസനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2019 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് ദേശീയപാത അതോറിറ്റിയുടെ വാർഷിക പ്രതിബദ്ധത 69,484 കോടി രൂപയുടേതാണ്. NHIA കേന്ദ്ര സർക്കാർ നൽകാനുള്ള തുക 41,289.58 കോടി രൂപ. ഈ ശ്രീധരൻ നേതൃത്വം നൽകിയോ അല്ലെങ്കിൽ വിദഗ്ധോപദേശം നൽകിയോ പൂർത്തിയാക്കിയ പദ്ധതികളുടെ കാര്യവും ഇതിൽ നിന്ന് വിഭിന്നമല്ല. ഇതാണ് ശ്രീധരനുള്ള മറുപടി. വളരെ വിശദമായ കുറിപ്പാണ് കിഫ്ബി നൽകിയിരിക്കുന്നത്. ഓരോന്നിനും എണ്ണി എണ്ണി മറുപടി പറഞ്ഞിരിക്കുന്നു. ശ്രീധരൻ്റെ ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാകാം എന്ന് കിഫ്ബിയും ഐസക്കും ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിശാലമായ ഒരു മറുപടി ഇന്നലെ നൽകിയത്. ഇന്നിപ്പോൾ പിണറായിയുടെ നേർക്ക് രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ശ്രീധരൻ തൊടുത്തിരിക്കുന്നത്. ഇതിന് AKG സെൻറ്റർ ഏതു തരത്തിലാകും മറുപടി പറയുക? ഒരു തരത്തിൽ പറഞ്ഞാൽ AKG സെൻറ്ററിൽ ഒരു ഭയം കൊണ്ടുള്ള തീ ആളുകയാണ്. അത് കൊളുത്തിവിട്ടിരിക്കുന്നത് ഈ ശ്രീധരൻ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.